പോയിപ്പോയ ഇന്നലകളിലെ നിഷ്കളങ്ക സൗഹൃദങ്ങളെ നമുക്ക് ഈ ചക്കരപ്പന്തലിൽ കാണാം. നാട്ടുംപുറത്ത് നിന്ന് പോലും വേരറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന പഴയകാല മഹിത ജീവിത പാരമ്പര്യം ഇവിടെ നമുക്ക് ആസ്വദിക്കാം. മാനവ സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും മനസ്സ് നിറയുന്ന നിറമുള്ള കാഴ്ചകൾ കാണാം. ഒപ്പം മധുര പലഹാരങ്ങളും പായസവും കഴിക്കാം, അതും സൗജന്യമായി. വയലത്തൂർ പറപ്പൂത്തടം ഇഹ്സാനുൽ മുസ്ലിമീൻ സംഘം ആരംഭിച്ച ചക്കരപ്പന്തലിൻ്റെ വിശേഷങ്ങളാണിത്. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മാതൃകയും മാനവകുലത്തിന് മാർഗദർശിയുമായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായാണ് വ്യത്യസ്തമായ ഈ ചക്കരപ്പന്തൽ ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ പദ്ധതികളുമായി മീലാദാഘോഷം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൂട്ടത്തിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പദ്ധതിയാണ്, ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞ പദ്ധതിയാണ് ചക്കരപ്പന്തലെന്ന് പറയുന്ന ഈ പദ്ധതി. നിലവിലുള്ള നമ്മുടെ നാട്ടിൽ ഒരു കാലത്തുണ്ടായിരുന്ന സാഹോദര്യ സ്നേഹബന്ധങ്ങളൊക്കെ ഇന്ന് വിള്ളലുകളും അതിന് ശോഷണങ്ങളും സംഭവിച്ച ഈ ഒരു കാലത്ത് ആ പഴയകാല സൗഹൃദങ്ങളിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യത്തോടു കൂടെയാണ് ഈ ചക്കരപ്പന്തലെന്ന് പറയുന്ന പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. റബീഉൽ അവൽ മാസം മുഴുവൻ സൗജന്യമായി പലഹാരങ്ങൾ നൽകുന്ന ഈ ചക്കരപ്പന്തൽ എന്നും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയാണ് പ്രവർത്തിക്കുക. ജാതിമത ഭേദമന്യേ എല്ലാവരും ഇവിടെ വന്ന് പായസവും പലഹാരങ്ങളും കഴിക്കുന്നു. ഈ പ്രദേശത്ത് നടക്കുന്ന ചക്കരപ്പന്തൽ എന്ന ഈ സംരംഭം ഈ നാട്ടിലെ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള നല്ലൊരു സംരംഭമായിട്ടാണ് കാണുന്നത്. അന്ത്യപ്രവാചകൻ്റെ ഈ ജന്മദിനത്തിലെ ഇത്രയും നല്ല സംഭവം പിന്നെ വെച്ചുകൂട്ടിയതിൻ്റെ പ്രവർത്തനത്തോടെ എല്ലാവരോടും നല്ല നന്ദി പറഞ്ഞുകൊണ്ട് അന്യമാകുന്ന ഗ്രാമപ്രദേശങ്ങളിലെ സൗഹൃദങ്ങൾ വീണ്ടെടുക്കാനും അവ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനുമായി ആരംഭിച്ച ഈ പദ്ധതിക്ക് നാട്ടുകാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഈ ചക്കരപ്പന്തൽ എന്ന ഒരു പദ്ധതി എല്ലാ ജനങ്ങളുടെയും ഒരു കൂട്ടായ്മയായിട്ടാണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവരും വന്ന് മധുര പലഹാരങ്ങൾ കഴിക്കുന്നതോടൊപ്പം സൗഹൃദങ്ങൾ പങ്കുവെക്കുകയും നാട്ടിലെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന നമ്മൾ കൂട്ടായ്മയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തവും രുചികരവുമായ വിഭവങ്ങളാണ് ഈ സൗഹൃദ പന്തലിൽ വിളമ്പുന്നത്. കുട്ടികളും പ്രായമായവരുമടക്കം നിരവധി പേരാണ് ഈ സ്നേഹമധുരം കഴിക്കാനായി ഇവിടെ എത്തുന്നത്. ഇഹ്സാനുൽ മുസ്ലിമീൻ സംഘം മീലാദാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന നിരവധി പരിപാടികളിൽ ഒന്നാണ് ഏറെ ശ്രദ്ധേയമായ ഈ ചക്കരപ്പന്തൽ. ആരംഭപ്പൂവായ മുത്തുനബിയുടെ മീലാദ് വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. വഹല്ലിൽ കുബ്ബത്തി ഹഖറായി കുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത ഐനൈനി. ആരംഭ പൂവായ മുത്തു നബിയുടെ മീലാദ് വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. വഹല്ലി മൗലീദി ഖുർറത ഐനൈനി അഷ്റഫി ഖൽഖില്ലാ അഹ്മദ് ത്വഹ റസൂലില്ലാ. ആരംഭ പൂവായ മുത്തു നബിയുടെ മീലാദ് വന്നെത്തി, ഞങ്ങൾക്ക്. ന്യൂസ് ഡെസ്ക്, തിരൂർ ലൈവ്.